ഒന്നാം സ്ഥലം. ഈശോമിശിഹ കുരിശുമരണത്തിന് വിധിക്കപ്പെടുന്നു. വെള്ളിയാഴ്ച രാവിലെയാണ് ഞാൻ ഈശോയെ കാണുന്നത്. രക്തം വിയർത്തൊഴുകിയും തലയിൽ മുൾമുടിയണിഞ്ഞും രക്തത്തിൽ കുളിച്ചു നിൽക്കുന്ന എൻ്റെ പുത്രൻ്റെ ശരീരത്തിൽ ചമ്മട്ടിയടി ഏൽക്കാത്ത ഒരു സ്ഥലവും ഉണ്ടായിരുന്നില്ല. വിശുദ്ധിയുടെ ചാരുത മാത്രം ഞാൻ കണ്ടിരുന്ന എൻ്റെ പുത്രൻ്റെ മുറിവേറ്റ ശരീരവും ആ മേനിയിൽ ഒഴുകിയിറങ്ങിയ രക്തവും എൻ്റെ ഹൃദയത്തിൽ വാളേറ്റ വേദനയാണ് എനിക്ക് സമ്മാനിച്ചത്. ഞാൻ നോക്കി നിൽക്കെ പീലാത്തോസ് ന്യായാസനത്തിൽ നിന്നും എഴുന്നേറ്റ് അലറി വിളിക്കുന്ന ജനക്കൂട്ടത്തോട് ചോദിച്ചു, വധശിക്ഷയ്ക്ക് വിധിക്കാൻ തക്കവിധം എന്ത് കുറ്റമാണ് എൻ്റെ പുത്രൻ ചെയ്തതെന്ന്. ക്ഷമ കെട്ട ജനക്കൂട്ടം ചുറ്റും നിന്ന് മകന്റെ കുരിശു മരണത്തിന് വേണ്ടി മുറവേളി കൂട്ടി. ഇത് ദൈവഹിതമാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നു. അതിനാൽ നിശബ്ദമായി സഹകരിക്കാൻ മാത്രമേ എനിക്കായുള്ളൂ. എന്റെ ദൈവമായ കർത്താവേ, സ്വപുത്രനെ കുരിശുമരണത്തിന് വിധിക്കപ്പെട്ടത് കണ്ട അമ്മയുടെ ദുഃഖം എന്റെ മനസ്സിന് ഊഹിക്കാവുന്നതിലും അധികമാണ്. എന്നാൽ ഇന്ന് മറ്റുള്ളവരെ നിഷേധിക്കുമ്പോഴും അവർക്കെതിരെ അന്യായമായി വിധി നടത്തുമ്പോഴും ഞാൻ അങ്ങയുടെ പുത്രനെ വീണ്ടും കുരിശിൽ തറയ്ക്കുക എന്ന് ആക്രോശിക്കുകയാണ്. എന്റെ പ്രവൃത്തികൾ വഴി അങ്ങയുടെയും അങ്ങയുടെ അമ്മയുടെയും ഹൃദയത്തെ വീണ്ടും വീണ്ടും മുറിപ്പെടുത്തുന്ന എന്റെ മേൽ കരുണ കാണിക്കണമേ. പരിശുദ്ധ